നീ എങ്ങനെയാണ് അവിടെ എത്തിയ പറ? ഇനിയിട്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ തന്നെ കൊന്നത്. എന്ത് തോന്നിവാസോ മോനെ നീ വിളിച്ചു പറയുന്നേ? ഒരു പാവം പെണ്ണിന്റെ ജീവനെ നീ ഇല്ലാതാക്കിയത്. അവള് നിന്നോട് എന്ത് ചെയ്തിട്ട് അഭിനയിത്? നിനക്ക് എന്തിനാ അവളുടെ ശത്രുത? നിനക്ക് എന്ത് ഭ്രാന്തായോ? അവൾ ആരാണെന്ന് എനിക്കറിയില്ല. അവളെ കൊല്ലാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അവള് ചത്തത് അവളുടെ തലയിലെടുത്ത്. ഇത് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധമാണ് രാഘവ്. നിന്നെ കൊന്നിട്ട് വേണം എനിക്ക് നിന്റെ ഈ ഭാര്യയും വക വരുത്താൻ. ഐ വിൽ ജസ്റ്റ് കിൽ യു രാഘവ് മേറ. എന്നാ പിന്നെ അത് നടക്കട്ടെ. ഉള്ള കാര്യം എന്താന്ന് മുഖത്തോക്കി പറയാൻ തോന്നിയല്ലോ. ഇത്രയും നാളും പുറകിൽ നിന്നല്ലേ നീ കുത്തിക്കൊണ്ടിരുന്നെ? വൃത്തികെട്ട ഭീരു, ഒരു പാവം പെണ്ണിന്റെ ജീവൻ എടുത്തിട്ട്. വിനീതേ, നീ എന്നെ കൊല്ലാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നേ? എന്നാ അത് നടക്കട്ടെ. ഞാനിപ്പോഴും നിന്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നേ. ഫയർ ഉണ്ടെങ്കിൽ ഫയർ ചെയ്യടാ. ഫയർ ചെയ്യാനാ നിന്നോട് പറഞ്ഞേ? രേഖ, നീ ഇങ്ങോട്ട് വരണ്ട. അവിടെ നിൽക്ക്. രേഖ, എവിടുന്ന് നിന്നോട് പോവാനാ ഞാൻ പറയുന്നേ? രേഖ, എവിടുന്ന് പോവാൻ? I said go. വിനീതേ, എന്നാ നിന്റെ ഈ ഭാര്യ ആദ്യം കൊന്നു കളയാം. നീ പറയുന്ന കേക്ക്, നിനക്ക് എന്നോടല്ലേ ശത്രുതയുള്ളത്? എന്നെ എന്ത് വേണം ചെയ്യ? അവളെ വെറുതെ വിട്. എന്ത് കിട്ടി? നീ പേടിച്ചു പോയൊരാക്കം. ഞാൻ നിന്നെയും കൊല്ലും, ഇവളെയും കൊല്ലും, ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊല്ലും. നീ അവിടെ നിന്ന് അനങ്ങിപ്പോവരുത്. അനങ്ങരുത്. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല മോനെ. വേണ്ട, ചെയ്യരുത്. എന്റെ മേൽ ആണയിട്ട് പറയാ. ആണയിടലും സത്യം ചെയ്യലൊക്കെ അങ്ങ് കയ്യിലിരിക്കട്ടെ. ഈ വേലക്കാരന് വേണ്ടിയല്ലേ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? അല്ലടി, ഇടയ്ക്ക് കയറി വന്നാ ആദ്യം നിന്നെ ഞാൻ കൊല്ലും. മാറി നിന്നോണം, അല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. അനങ്ങരുത്. എപ്പോഴാ ഇങ്ങനെ മാറിപ്പോയത്? എന്റെ വിനീതാണോ ഇത്? മുത്തശ്ശി, എന്തിനാ മുത്തശ്ശി വെറുതെ കരയുന്നത്? ഇങ്ങനെ അടുത്ത് ഇല്ലാത്ത തന്നെയാ നല്ലത്. വിനീതേ, രേഖ എവിടെന്നാ പറഞ്ഞേ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്റെ ജീവിതം നശിപ്പിച്ചത് ഇപ്പോൾ ഒറ്റൊരുത്തിയ. ഇവിടെ ഞാൻ വെറുതെ വിടില്ല. ഇനി ഇവള് ജീവിക്കണ്ട. നീ അവിടെ നിന്ന് അനങ്ങി പോകരുത്. അനങ്ങരുത് രാഘവ്, ഞാൻ ഷൂട്ട് ചെയ്യും. മാറിക്ക്, എല്ലാവരും മാറിക്ക്. എല്ലാത്തിനും കൊല്ലും ഞാൻ, കൊല്ലും ഞാൻ. വിനീത് അവളെ വിടാനാ ഞാൻ പറഞ്ഞേ. അടുത്തേക്ക് വരരുത്. ഇവളെ കൊല്ലും ഞാൻ. അനങ്ങരുത്, മാറിക്ക്, അടുക്കരുത് രാഘവ്. This is not right. അമ്മ ഇവിടെ നടക്കുന്നൊന്നും ശരിയല്ല. ഇതിങ്ങനെ മാറി നിന്ന് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. വിനീത് ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എന്റെ മോനെ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് പേടിയ. മോനെ വേണ്ട, മോനിപ്പോ അങ്ങോട്ടേക്ക് പോകണ്ട. നീ അമ്മ പറയുന്നത് അനുസരിക്കണം. എന്റെ മോൻ അമ്മ പറയുന്നത് കേൾക്ക്. ആരും അങ്ങോട്ട് വരാൻ നിൽക്കരുത്. അവൻ രേഖയെ പിടിച്ചു വെച്ചിരിക്കുക. രേഖയ്ക്കും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും അപകടമാണല്ലോ. രേഖയെ ആരെങ്കിലും രക്ഷിക്കണേ. ഓ, അവക്ക് വല്ലതും പറ്റിയ ഞാൻ ചത്തുപോവേ. മമ്മിയുടെ ആരും അല്ലാത്ത ഒരുത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടിയാണോ ഈ കിടന്ന് പെടയുന്നത്? സ്വന്തം പേരക്കിടാവിന്റെ കാര്യത്തിൽ മമ്മിക്ക് യാതൊരു വിഷമമില്ലല്ലോ. രാഘവൻ രേഖയായിട്ട് നമുക്ക് എന്ത് ബന്ധമുള്ളത്? യാതൊരു രക്തബന്ധവും ഇല്ല. എന്നിട്ടും അവരെ രക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാ മമ്മിയുടെ ഇപ്പോഴത്തെ വിഷമം. വിനീത് നമ്മുടെ വീട്ടിലെ കുട്ടിയാ, ഈ തറവാടിന്റെ അനന്തര അവകാശിയാ. പക്ഷെ അവന്റെ കാര്യത്തിൽ മമ്മിക്ക് ഒരു വേദനയില്ലല്ലേ. സുധയുടെ ഒന്നും മിണ്ടാതിരിക്കും. പ്ലീസ് പ്ലീസ് മിണ്ടി പോരുത്. ഇക്കാര്യത്തിൽ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ വരരുതേപ്പാ.
ഞാൻ ഇത് കുറച്ചുകൂടി മുൻപേ ചെയ്യേണ്ടതായിരുന്നു. എന്റെ കുട്ടിയെ കുറിച്ച് ആരെന്ത് വേണ്ടാതിനെ പറഞ്ഞാലും അതൊക്കെ കേട്ടോളും. അവന്റെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? അവനെ നിങ്ങളല്ലേ വളർത്തിയെ, നിങ്ങളുടെ കൊച്ചുമോനല്ലേ അവൻ? കുഞ്ഞിലെ മുതൽ അവനെ പുനരിച്ച് വഷളാക്കിയത് മമ്മി തന്നെയായിരുന്നു. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അവനെ എല്ലാം ഒറ്റയടിക്ക് നിഷേധിച്ചു. അങ്ങനെ ചെയ്യുമ്പോ അവന്റെ സമനില തെറ്റാതിരിക്കോ? സ്വന്തം ചോര തന്നെ നിങ്ങളെ എതിർക്കുന്ന അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിട്ട് ഇപ്പൊ ഇരുന്ന് മോങ്ങിട്ട് എന്ത് കാര്യം? വല്ലവന്റെ കുഞ്ഞുങ്ങളോടല്ലായിരുന്നോ നിങ്ങൾക്ക് എന്നും സ്നേഹം? അവൻ ആ വിനീത്, അവൻ എന്റെ ചോരയല്ല, അത് മുത്തശ്ശന്റെ ചോരയുമല്ല. അവൻ ഒരു സർപ്പമാ, നിങ്ങൾ പാല് കൊടുത്തു വളർത്തിയ സർപ്പം. ഇന്നത് വിഷം കക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ മനസ്സിലെ അത്യാഗ്രഹത്തിന്റെയും അതിമോഹത്തിന്റെയും ഫലമായിട്ട് ജനിച്ച വിഷപ്പാമ്പാത്. അവന്റെ കണ്ണുകൾ കെട്ടി അവനെ അത്യാഗ്രഹത്തിന്റെ കയത്തിലേക്ക് എറിഞ്ഞത് നിങ്ങളാ. ശരി ഏതാണെന്നും തെറ്റേതാണെന്നും പറഞ്ഞു കൊടുത്ത് വളർത്താത്തത് നിങ്ങളുടെ കുറ്റമല്ലേ? ഇന്ന് വരെ അവൻ രാഘവിന്റെ മനസ്സിലെ നന്മകളെ മുതലെടുക്കായിരുന്നില്ലേ? നല്ലതൊന്നും നിങ്ങൾ അവനെ പഠിപ്പിച്ചിട്ടില്ല. അവൻ ഇങ്ങനെ ആയെങ്കിൽ അതിന് കാരണം നിങ്ങൾ ഓരോരുത്തരുവാ. അവന്റെ കുഞ്ഞു മനസ്സിൽ അത്യാഗ്രഹത്തിന്റെ വിത്ത് വിതച്ച് അവന്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളെല്ലാരും കൂടിയാ. മുത്തശ്ശി, മുത്തശ്ശി സമാധാനമായിട്ട് ഇരിക്കെ. അവന്റെ ഈ തോന്നിയവാസം ദൈവം കാണുന്നുണ്ടല്ലോ. നമുക്ക് എങ്ങനെയെങ്കിലും രേഖയെ രക്ഷിക്കണം. വാ, മുകളിലോട്ട് പോവാം. വന്നേ. എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റിയോ? പിന്നെ ഇതെന്തിനെ ബോധമില്ലാതെ പെരുമാറുന്നത് പോലും? എന്തിനു കേട, എന്തിനാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? വിനീത്, എനിക്ക് കുറച്ച് വെള്ളം വേണം. ഞാൻ നിന്റെ വേലക്കാരനല്ല. പ്ലീസ് വിനീത്, എനിക്ക് നല്ല ദാഹമുണ്ട്. ദാഹിക്കുന്നുണ്ടല്ലേ? വെള്ളം വേണോ? ദേ ഈ തൂക്ക് കണ്ടോ, ഇത് ഞാൻ ഒന്നാഞ്ഞു വലിച്ചാ നീ അവിടെ തീരും. ഒരൊറ്റ ബുള്ളറ്റ് മതി, അത് തുളഞ്ഞു കേറി നേരെ അങ്ങ് അപ്പുറത്ത് എത്തും. ഷൂട്ട് ചെയ്യട്ടെ, ഷൂട്ട് ചെയ്യട്ടെടി. എന്തിനാ നീ തന്നെ കൊല്ലുന്ന? എന്നെ ഒന്നും ചെയ്യല്ല. യു നോ വെയിട്രസ്, നീ ഓസ്ട്രേലിയയിലായിരുന്നല്ലോ, അപ്പോ വെള്ളം എടുത്ത് തരാന്നുള്ള ജോലി നിന്റേതാണ്. പോയെടുത്ത് കുടിക്കടി, ചെല്ല് പോവാൻ. മരണത്തിന്റെ പടിവാതിൽക്കലായി ഇപ്പൊ നീ നിൽക്കുന്ന, ഇനി നിനക്ക് രക്ഷയില്ല. ഈ സമയത്തും നിനക്ക് ദാഹിക്കുന്നു, ഇനി കുടിക്കണോന്നാണെങ്കി നല്ലത് വല്ലതും കുടിക്കേ. ദേ ഇതങ്ങ് കുടിക്ക, കുടിക്ക് രേഖ, ഡ്രിങ്ക് ഇറ്റ് രേഖ, രേഖ ഡ്രിങ്ക്, ഡ്രിങ്ക് രേഖ, കുടിക്ക്, കുടിക്കാൻ. പ്ലീസ് വിനീത്, എന്നെ പോലെ എന്റെ വാവയ്ക്ക് ദാഹിക്കുന്നുണ്ടാവും. പാവം നിന്റെ വാവ. പോ, പോയെടുത്ത് കുടിക്ക്. ഗോ ആൻഡ് ഡ്രിങ്ക് രേഖ. പോകാൻ. എന്നോടല്ലേ വിനീത് നിനക്ക് ദേഷ്യം? എന്റെ കുഞ്ഞു നിന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. കുഞ്ഞ് എന്നെ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ പക അതിന്റെ അമ്മയോടാ. ഇന്ന് ഞാൻ പരിചയപ്പെട്ട അന്ന് മുതൽ എന്റെ ജീവിതം ഒരു നരകമായി തീർന്നു. മുത്തശ്ശി നിന്നെ എനിക്ക് കെട്ടിച്ചു തരാൻ നോക്കി. അന്ന് മുതൽ ഇന്ന് വരെ നിന്നിൽ നിന്ന് ഓടി അകലാനാ ഞാൻ ശ്രമിച്ചത്. മുത്തശ്ശിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്റെ സ്വഭാവം വരെ മാറ്റേണ്ടി വന്നു. എന്നിട്ടും ആ കടവയ്ക്ക് ബോധിച്ചില്ല അവർക്ക് നീയാണ് വലുത്. പക്ഷേ ഇനി അതൊന്നും നടക്കാൻ പോണില്ല, നടക്കാൻ ഞാൻ അനുവദിക്കില്ല. എല്ലാം തീരട്ടെ. ഈ മെഹ്റ കുടുംബത്തിലെ ആൾക്കാരുണ്ടല്ലോ, മഹാവീരുക്കളും ചതിയന്മാരും അത്യാഗ്രഹികളാ. പക്ഷെ ഞാനൊരു ഭീരുവല്ല, ഞാൻ ആരെയും കണ്ട് പേടിക്കാനും പോണില്ല. ഇതെന്റെ യുദ്ധമാണ്, ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല. ഇതിൽ ഞാൻ മാത്രമേ ജയിക്കൂ. എന്റെ രണനീതി എന്താണെന്നറിയോ? ചോരയ്ക്ക് പകരം ചോര. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, ഇങ്ങനത്തെ പാപം ഒന്നും ചെയ്യരുത്. നീ അവളെ വെറുതെ വിട്ടേക്ക്. ദേ എത്തിയല്ലോ,
നിന്നെ രക്ഷിക്കാൻ ഇനി കളി കണ്ട് രസിച്ചു. നിലവിളിക്ക്, നിലവിളിക്കാൻ. ആ കേളവിയുടെ ഹൃദയം തകരുന്ന വിധത്തിൽ ഉറക്കം നിലവിളിക്കടി. നിലവിളിക്കാൻ, നിലവിളിക്ക് രേഖ. ഇല്ലെങ്കിൽ കൊന്നു കളയും ഞാൻ. ഇല്ല, നിലവിളിക്കില്ല. വിളിക്കടി, നിലവിളിക്ക. ആ നിലവിളിക്ക്, ഇല്ലെങ്കിൽ കൊല്ലും ഞാൻ. അങ്ങനെ ഉറക്ക. രാഘവ് എവിടെ? സമയത്ത് രാഘവ് എവിടെ പോയതാ? രാഘവ്! ഗോവിന്ദ്, കാര്യങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പൊ ഏതു നേരം എന്ത് സംഭവിക്കാം? നമുക്ക് വീട്ടിലേക്ക് പോവാം മക്കളെ. രണ്ടുപേരും വന്നേ. ശരിയമ്മേ, പോവാം. അമ്മ എന്താ ഈ പറയുന്നേ? ഇത് നമ്മുടെ ഫാമിലി പോലെയാണെന്ന് അമ്മയല്ലേ പറയാറ്? അപ്പൊ ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ ഇവരെ ഉപേക്ഷിച്ചു പോയാൽ വിനീതിന്റെ യഥാർത്ഥ മുഖം അമ്മ കണ്ടില്ലേ? അവൻ നല്ലവനല്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ നേരിട്ട് കണ്ടില്ലേ? ഇതിനാണ് അവനോട് കൂടുതൽ എടുക്കരുതെന്ന് പറഞ്ഞത്. അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത് തന്നെയാ മോനെ ഞാനും നിന്നോട് പറയുന്നത്. വിനീതിന് ഭ്രാന്ത് പിടിച്ചിരിക്കുക. വിനീതിന്റെ ആ ഭ്രാന്തിന് നിങ്ങൾ ബലിയാടാകാൻ പാടില്ല. അവൻ അഭിജിത്തിനോ നിനക്കോ എന്തെങ്കിലും അപകടം വരുത്തി വെച്ചാലോ? എന്റെ മക്കളുടെ ജീവൻ അപകടത്തിലാക്കാൻ എനിക്ക് കഴിയില്ല ഗോവിന്ദ്. അവൻ നിന്നെങ്ങാനോ ആക്രമിക്കുകയോ മറ്റോ ചെയ്താലോ? പിന്നെ ഈ വിധവയായ അമ്മയ്ക്ക് ആരുണ്ട് മോനെ? ശരിയാ മോനെ, ഞാൻ ഈ കുടുംബത്തെ എന്റെ കുടുംബത്തെ പോലെ കാണുന്നേ. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാനൊരു അമ്മയാണ് മോനെ. എനിക്കൊരിക്കലും എന്റെ മക്കളുടെ ജീവിത അപകടത്തിലാക്കാൻ കഴിയില്ല. മറ്റുള്ളവർ എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഗോവിന്ദ്, മോനിപ്പോ അങ്ങോട്ട് പോകരുത്. പറയുന്നതനുസരിച്ച് ഞാൻ അമ്മയുടെ മോനാ. അമ്മയുടെ മോൻ ഒരിക്കലും ഭീരുവാകില്ല. എന്റെ കാര്യത്തിൽ അമ്മ വിഷമിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. രേഖയുടെ വയറ്റിൽ കിടക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവനും ഇപ്പൊ അപകടത്തിലാണമ്മേ. ആ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കണം. ഞാൻ ചെല്ലട്ടെ. നിൽക്കു ഗോവിന്ദ്. ആരുടെ ഒരു കുഞ്ഞിനു വേണ്ടി നീ എന്തിനാ നിന്റെ ജീവിതം ബലികഴിക്കാൻ തീരുമാനിക്കുന്നത്? അമ്മയെ ഞാനിപ്പോ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്റെ കുഞ്ഞിനല്ലായിരിക്കാം. പക്ഷേ ഇന്ന് ഞാൻ ഈ പിഞ്ചു കുഞ്ഞിനെ രക്ഷിച്ചാൽ ആ സത്കർമ്മത്തിന്റെ ഫലം എന്റെ കുഞ്ഞിന് കിട്ടിയാലോ? ഒരമ്മയെ രക്ഷിക്കുന്നതിലൂടെ എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയാലോ? അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എന്റെ കൂടെയുള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ലേ. അമ്മ ധൈര്യമായിട്ടിരിക്കും, ഞാൻ രേഖയെ രക്ഷിക്കാൻ പോകാം. ഗോവിന്ദ്, ഇനി പറയ രേഖ, എവിടെ ഷൂട്ട് ചെയ്യുന്നതാ നിനക്ക് ഇഷ്ടം? ഇവിടെ? അത് ഇവിടെയോ? ഷൂട്ട് ചെയ്യട്ടെ. പറയുരേഖ, ടേക്ക് യുവർ ടൈം. പേടിക്കണ്ട, നീ പേടിക്കണ്ട, പേടിക്കണ്ട കേട്ടോ. എന്റെ ശരീരം അരിപ്പ പോലെയാക്കാനുള്ള വെടിയുണ്ടകള് എന്റെ കയ്യിൽ ഉണ്ട് രേഖ. ആലോചിച്ച് നോക്ക്. ജസ്റ്റ് തിങ്ക്, തിങ്ക് അബൌട്ട് ഇറ്റ്, തിങ്ക് അബൌട്ട് ഇറ്റ്. എനിക്ക് വാഷ്റൂമിൽ പോണം, പ്ലീസ്, പ്ലീസ്. വാട്ട്? വാഷ്റൂം? എന്തിന്? മരണത്തെ നിനക്ക് അത്ര പേടിയാണ്? ഓക്കെ, മരണം അടുത്തപ്പോഴാണല്ലോ നിനക്ക് പുതിയ പുതിയ ഐഡിയാസ് തോന്നുന്നത്. ഐ ഡോണ്ട് ബ്ലെയിം യു. പ്ലീസ് വിനീത്, ഞാൻ പ്രെഗ്നന്റ്. എന്നോട് ഒരു അല്പം ദയ കാണിക്കണം, പ്ലീസ് വിനീത്, പ്ലീസ്. ദയ? ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, എന്നാ പൊക്കോ. ഒന്ന് നിന്നെ. അകത്ത് പോയി എന്ത് വേണമെങ്കിലും ചെയ്തു. ടേക്ക് യുവർ ടൈം, ബട്ട് വൺ തിങ്, കതക് തുറന്നിട്ടിട്ട് വേണം എല്ലാം സാധിക്കാൻ. നിനക്ക് കാശല്ലേ വേണ്ടത്? ഞാൻ എന്റെ എല്ലാ സ്വത്തുകളും നിന്റെ പേരിൽ എഴുതിത്തരാം. എല്ലാം എല്ലാം നിന്റെ പേരിലാക്കി തരാം. അതുണ്ടെങ്കിൽ ഇനിയുള്ള ജീവിതം നിനക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ. വിനീത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. പ്ലീസ്, നീ പുറത്തേക്ക് വാ. പ്ലീസ് രേഖ, നീ ഒന്നും ചെയ്യരുത്. വിനീത്, ഇതല്ലാതെ ഒരു ഓപ്ഷൻ നീ എനിക്ക് തന്നിട്ടില്ല വിനീത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് ഇവിടെ എത്തിയില്ലെന്നുണ്ടെങ്കിൽ
കാര്യങ്ങൾ മനസ്സിലാക്കി നീ പെരുമാറിയില്ലെന്നുണ്ടെങ്കിൽ ദെൻ ഐ പ്രോമിസ്. രാഘവ്, നീ വിഷമിക്കണ്ട, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. എന്തിനു വേണ്ടിയാ? എന്തിനാ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം എന്റെ ശത്രുക്കളെ വകവരുത്തുവാൻ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റൈൽ സ്വീകരിക്കാറില്ല. നമ്മുടെ ശത്രുത നമുക്ക് പിന്നീട് പറഞ്ഞു തീർക്കാം. തൽക്കാലം നമുക്ക് നല്ല സുഹൃത്തുക്കളാണ്. എല്ലാവരും പറഞ്ഞത് മനസ്സിലായില്ലേ? വാതിലടയ്ക്കാൻ പാടില്ല. വിനീത് പ്ലീസ്, ഞാൻ ഇവിടുന്ന് ഓടി പോകാനൊന്നും ശ്രമിക്കില്ല. ഞാനൊരു സ്ത്രീയല്ലേ വിനീത്. ഞാനൊന്ന് കഥവടച്ചോട്ടെ വിനീത്, ഞാൻ ഇവിടുന്ന് ഓടി പോവില്ല. ഐ പ്രോമിസ് യു വിനീത്. ഓക്കേ, ഡു വാട്ട് എവർ യു വാണ്ട്. എന്താ അവിടെ ചെയ്യുന്നേ? ഞാൻ വരണോ അങ്ങോട്ട്? ഒന്നുമില്ല, പ്ലീസ് രണ്ട് മിനിറ്റ് കൊണ്ട് വന്നേക്കാം. എല്ലാവരും ഒന്ന് മാറിക്കേ, ഒന്ന് മാറിക്കേ. വിനീത്, വിനീത് നോക്ക്, സംഭവിച്ചതിലൊന്നും നിന്റെ ഒരു തെറ്റുമില്ല. ഒന്നും നീ മനഃപൂർവ്വം ചെയ്തതല്ലോ വിനീത്. കാര്യങ്ങൾ വഷളായിട്ടില്ല വിനീത്. പ്ലീസ് ഞാൻ പറയുന്ന കേക്ക്, നീ പുറത്തു വാ വിനീത്. വിനീത് മോനെ പ്ലീസ്. വിനീത്, നീ പറഞ്ഞ തന്നെയാ സത്യം. ഞാനൊരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ലായിരുന്നു. ഞാൻ ഒന്നിലും ഇടപെടാനും പാടില്ലായിരുന്നു. രേഖയെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പാടില്ലായിരുന്നു. പിന്നെ അതിനെല്ലാം പുറമെയല്ലേ ഇപ്പോ മുത്തശ്ശി നിനക്ക് സ്വത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കിയത്. വിനീത്, ഐ എം റിയലി സോറി. നിനക്ക് എന്നെയല്ലേ ശിക്ഷിക്കാനുള്ളത്? എന്നെ എന്ത് വേണം ചെയ്തോ? രേഖ വെറുതെ വിട്. പ്ലീസ് നീ പുറത്തേക്ക് വാ. എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം വിനീത്. പ്ലീസ്, നിന്റെ സഹോദരൻ പറയുന്നതെന്ന് വിചാരിച്ച് പുറത്തേക്ക് വാ പ്ലീസ്. ഭയങ്കര സ്നേഹമാണല്ലോ, ചെയ്തു പോയ തെറ്റുകളൊക്കെ ഇപ്പൊ ഓർമ്മിക്കുന്നുണ്ടല്ലേ. പക്ഷേ ഒരുപാട് വൈകിപ്പോയി. നിന്റെ അഭിനയം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ ഭാര്യയും കുഞ്ഞിനെയും രക്ഷിക്കാൻ വേണ്ടിയല്ല നീ ഇപ്പോ എങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയാം. നോക്ക്, നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. നിനക്ക് എന്നെ ശിക്ഷിക്കണമെന്നല്ല ആഗ്രഹം. എന്നെ എന്ത് വേണേലും നീ ചെയ്തോ വിനീത്. എതിർത്ത് ഞാനൊരു അക്ഷരം ഇണ്ടില്ല. പക്ഷേ പ്ലീസ് വിനീത്, പ്ലീസ് നീ പുറത്തേക്ക് വാ. വിനീത്, വിനീത് പ്ലീസ് നീ രേഖയെ പുറത്തേക്ക് വിട്. അതെങ്ങനെയാ പിന്നെ ഇതിൽ എന്ത് രസമുള്ളത്? ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഒറ്റ നിമിഷം കൊണ്ട് നീ അങ്ങ് മരിച്ച. വേഴ്സ് ദ ഫൺ? നിന്റെ ജീവൻ നീ എനിക്ക് ദാനം നൽകുന്നു വേണ്ട, അത് ഞാനായിട്ട് എടുത്തോളാം. നീ ബുദ്ധിമുട്ടുണ്ട്. ഒരു ഡിസിഷൻ എടുക്കരുത്. പ്രോപ്പർട്ടിയെ കുറിച്ച് അവനോട് സംസാരിക്കുക. നിനക്കിപ്പോ കാശല്ലേ ആവശ്യം? ഞാൻ എന്റെ എല്ലാ പ്രോപ്പർട്ടിയും നിന്റെ പേരിൽ എഴുതിത്തരാം. എനിക്കുള്ളതെല്ലാം നിന്റെ പേരിലാക്കി തരാം. പിന്നെ നിനക്ക് നിന്റെ ജീവിതം സുഖമായിട്ട് ജീവിക്കാലോ വിനീത്. വിനീത് വെറുതെ വിവരക്കേടൊന്നും കാണിക്കരുത്. വിനീത്, ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യാം, ഞാൻ എന്റെ എല്ലാ സമ്പത്തും നിനക്ക് എഴുതിത്തരാം. നിനക്ക് എങ്ങനെ വേണേലും നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാലോ. പക്ഷെ പ്ലീസ്, പ്ലീസ് നീ പുറത്തേക്ക് വാ. രേഖ നീ ഒന്നും ചെയ്യരുത് പ്ലീസ്. നീ എന്തായി ചെയ്യുന്നേ? What are you doing? എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കാൻ ആരെ ശ്രമിച്ചാലും അവരെ ഞാൻ കൊന്നുകളയും വിനീത്. Thank you.
വിനീത് മോനെ എന്താ പറ്റിയ? അകത്ത് എന്താടാ നടക്കുന്നത്? വിനീത്, രേഖ, നീ എന്താ ചെയ്യുന്നത്? ഡോണ്ട് ഡു ദിസ് രേഖ. എന്റെ കുഞ്ഞാവിയെ ദ്രോഹിക്കാൻ ആര് ശ്രമിച്ചാലും ഞാൻ അവരെ വെറുതെ വിടില്ല. ഇത് താഴെ രേഖ, താഴെ ഇടാൻ. എന്റെ കയ്യിൽ ബോട്ടിൽ കൊണ്ടുകയറി വിനീത് എന്റെ കയ്യിൽ നിന്ന് ബോട്ടിൽ വാങ്ങിച്ചപ്പോ കൊണ്ടതാ. ചോര വരുന്നുണ്ട്, ചോര വരുന്നുണ്ടെന്നോ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ സ്റ്റൂപ്പിഡിറ്റി ഒന്നും ചെയ്യരുതെന്ന്. പക്ഷെ വിവരം കിട്ടാ നീ ഞാൻ പറഞ്ഞ എന്തെങ്കിലും അനുസരിച്ചിട്ട് വേണ്ടേ? അതെ, ഞാൻ താൻ പറയുന്നൊന്നും അനുസരിക്കാറില്ല. അത് സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയേണ്ട കാര്യമുണ്ടോ? മതി മതി, രണ്ടാളും നിർത്ത്. ഇത് കേൾക്കുന്നതിനേക്കാളും ഭേദം നീ അങ്ങ് ചാകുന്നതല്ലേ? ഇല്ലെങ്കിൽ രണ്ടുപേരെ അങ്ങ് കൊന്നേക്കാം. What do you say? വിനീത, പ്ലീസ്, ഞാൻ നിനക്ക് തരാന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസിന്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് എന്തെങ്കിലും ചെയ്താ മതി. അതിനു മുമ്പ് വിവരക്കെടുന്ന് കാണിക്കരുതേ. ആ പിന്നെ രേഖ, നീ ഉണ്ടല്ലോ, ഇനി അവിടെ നിന്ന് വിവരക്കെടുന്ന് കാണിക്കാൻ നിൽക്കരുത്. പറഞ്ഞിരുന്നു വേണ്ട. ഇതിനെ ഷൂട്ട് ചെയ്ത ആരാണ്? ഞാനാണ്.